കെഎസ്ആർടിസിയുടെ കീഴിൽ രൂപവൽക്കരിച്ച കെ യുആർടിസിക്ക് വേണ്ടി കഴിഞ്ഞ യുഡിഎഫ് സർക്കാർ ജനറൽ ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ തിരിമറി കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ലോ ഫ്ലോർ ആഡംബര ബസ്സുകൾ വാങ്ങിയ ഇടപാടിൽ കോടി രൂപയുടെ തിരിമറി നടന്നതായാണ് നിയമസഭാ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് കെഎസ്ആർടി സിയുടെ കീഴിൽ രൂപീകരിച്ച കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് വേണ്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ നൂറ്റിപ്പത്ത് ലോ ഫ്ലോർ ജനറം ബസ്സുകൾ വാങ്ങിയതിന് സർക്കാർ ചെലവിട്ടത് നൂറ്റിയാറ് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ജനറൽ പദ്ധതി പ്രകാരം ഓഴോ ബസ്സുകൾ വാങ്ങുന്നതിന് സംസ്ഥാന സർക്കാർ ബസ്സിന്റെ വിലയുടെ ഇരുപത് ശതമാനം മാത്രം ചെലവഴിച്ചാൽ മതി എന്നാൽ മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരാണ് വഹിച്ചതെന്ന് രേഖയുണ്ടാക്കി കോടികളാണ് കഴിഞ്ഞ സർക്കാർ തിരിമറി നടത്തിയിരിക്കുന്നത് ബസിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ തുകയാണ് ചെലവഴിച്ചതെന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു എൺപത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു ഓൾവോ ബസിന്റെ വിലയിൽ തന്നെ ലക്ഷങ്ങളുടെ തിലിമറിയാണ് യു ഡി എഫ് സർക്കാരിന്റെ കണക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നത് യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് ആഡംബര മൾട്ടി മൾട്ടിആക്സിൽ ഓൾവോ ബസ്സുകൾ വാങ്ങിയതിലും അതിന്റെയൊക്കെ അറ്റകുറ്റപ്പണി നടത്തിയതിലും കൃത്രിമത്വം നടന്നതായും രേഖകൾ പറയുന്നു കെ യു ആർ ടി സിക്ക് കീഴിലുള്ള ഓൾവോ ബസ്സുകളുടെയും കെഎസ്ആർടിസിക്ക് കീഴിലുള്ള മൾട്ടി ആക്സിൽ ബസ്സുകളുടെയും അറ്റകുറ്റപ്പണി നടത്തിയതിലൂടെ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവായിട്ടു പതിമൂന്ന് ബസ്സുകൾക്ക് അഞ്ചു വർഷം കൊണ്ട് ചെലവായത് മൂന്ന് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള തുകയാണ് എന്നതും ശ്രദ്ധേയമാണ് കെഎസ്ആർടിസിക്ക് നിലവിൽ പതിമൂന്ന് ഓൾവോ ബസ്സുകളും കെ യു ആർ ടി സിക്ക് നൂറ്റി തൊണ്ണൂറ് ലോ ഫ്ലോർ എസി ബസ്സുകളുമാണുള്ളത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ തിരിമറിയിലൂടെ നഷ്ടമായ കോടികൾ കെ എസ് ആർ ടി സിയുടെ കടബാധ്യത കുറയ്ക്കാൻ സഹായകരമാകുമെന്നായിരുന്നു ജീവനക്കാർ പറയുന്നത് സുനിൽ അരുമാനൂർ